ബിസിനസ് തുടങ്ങുമ്പോൾ പരസ്യകലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. തുടക്കം മുതൽ തന്നെയുള്ള സ്ഥാപനത്തിന്റെയോ സംരംഭത്തിന്റെയോ നാമത്തിൽ തന്നെ തുടങ്ങും ആശയക്കുഴപ്പം. പിന്നെ ലോഗോസ്, കാറ്റലോഗ്സ് തുടങ്ങി വേറെയും ആശയക്കുഴപ്പങ്ങൾ. ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം പരിഹാരമായി ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു സെല്ല മീഡിയ ക്രിയേഷൻസ് അഡ്വർടൈസിംഗ് ഏജൻസി. ബാനർ, ബ്രാൻഡിംഗ്, കാറ്റലോഗ്സ്, മോഷൻ ഗ്രാഫിക്സ്, ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ആകർഷതയോടും വിശ്വസ്തയോടും കൂടി ചെയ്തു നൽകുന്നു. തീരസംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങൾ ഉന്നത സംഘം പരിശോധന നടത്തി. തീരസംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങൾ ഉന്നത സംഘം പരിശോധന നടത്തി. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാലിയാർ തീരസംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങൾ ഉന്നത സംഘം പരിശോധന നടത്തി. പി വി വഹാബ് എം പി കേന്ദ്ര സർക്കാരിന്റെ സാഖി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത്. 2018-19 വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ കരയിടിച്ചിലുണ്ടായ ഭാഗങ്ങളാണ് പരിശോധന നടത്തിയത്. 13 കിലോമീറ്ററോളം സംഘം പരിശോധിച്ചു. പഞ്ചായത്ത് ഭാരവാഹികളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയേഴ്സും ആണ് ഉണ്ടായിരുന്നത്. മറ്റു പൊതുപ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ചാലിയാറിന്റെ ഈ 13 കിലോമീറ്റർ പല ഭാഗങ്ങളിലും മുമ്പ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പലതും നാശോന്മുഖമായിട്ടുണ്ട്. പലതും വെച്ച് പോയിട്ടുണ്ട്, ഇടിഞ്ഞു വീണിട്ടുണ്ട്, സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ചില കെട്ടുകൾ അതേപോലെ നിലനിൽക്കുന്നതുമുണ്ട്. അപ്പോൾ അത് കഴിച്ച് നമ്മൾ മുമ്പ് ചെയ്തത് വീണ്ടും അത് റീഫോം ചെയ്യേണ്ട ഭാഗങ്ങൾ റീഫോം ചെയ്യുകയും പുതിയതായിട്ട് പ്രത്യേകിച്ചും 2018-19 ഉണ്ടായ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ട് നശിച്ചു വന്നിട്ടുള്ള തീരത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഉടനടി അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാഥമിക പരിശോധന എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഒരു അതിൻ്റെ തീരം നമ്മളൊന്ന് സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ വളരെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു പ്രാഥമിക റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുന്നതാണ്. അതനുസരിച്ച് അതിന് ശേഷം ആ റിപ്പോർട്ടിൻ്റെ അംഗീകാരത്തിനനുസരിച്ച്, അതായത് ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്തായിട്ട് വർക്ക് ടേക്കപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രാഥമിക നടപടികളാണ്. യഥാർത്ഥത്തിൽ ഈ 13 കിലോമീറ്ററിൽ 2-3 കിലോമീറ്റർ നദിയുടെ സംരക്ഷണ ഭിത്തികൾ കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ ചിലതൊക്കെ ഭാഗങ്ങളിലൊക്കെ ഇടിഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട്. ബാക്കി വരുന്ന മുഴുവൻ ഭാഗങ്ങളും പറമ്പുകൾ അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞ് ചാലിയാറിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു ചാലിയാറിൻ്റെ തീരം കെട്ടി സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഏകദേശം 13 കിലോമീറ്ററിൽ ഒരു 6-7 കിലോമീറ്റർ നമുക്ക് ഇനി കൃത്യമായിട്ട് കെട്ടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ഇതിൻ്റെ ഒരു പ്രപ്പോസൽ ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടാണ് ഈ യാത്ര നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുടെ ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലക്കാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റഫീഖ് അഫ്സൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി സക്കറിയ, സാഗി അഡ്വൈസർ കെ അലി സാഹിബ്, ഇറിഗേഷൻ എ എക്സി അശോക് കുമാർ, എ ഇ ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന.